പിടിയാനയും കുട്ടിയാനയും അത് ഈ അരിക്കൊമ്പൻ്റെ സമീപത്ത് വന്നതാണോ എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല. അത് ഈ അരിക്കൊമ്പനെ ഈ പിടികൂടി വാഹനത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്തിന് അതിനടുത്തൂടെയാണോ കടന്നു പോയത്, അതോ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണോ റബിൻ? രതീഷ്, ഈ വേസ്റ്റ് കുഴി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സ്ഥലത്തിന് സമീപത്താണ് ഒരു പിടിയാനയും കുട്ടിയും വന്ന് നിൽക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരല്പം കൂടി നമുക്ക് വിസിബിളാകുന്ന തരത്തിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. നേരത്തെ നമ്മൾ പലപ്പോഴും അരിക്കൊമ്പൻ്റെ കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ട്, അരിക്കൊമ്പൻ്റെ ഫാമിലിയെ പറ്റി സംസാരിക്കാറുണ്ട്. ആനപ്രേമികൾ പറയുന്നത് അരിക്കൊമ്പൻ്റെ കൂടെ നടക്കുന്ന പിടിയാനയിലൊന്ന് ഗർഭിണിയാണ്, ഒരെണ്ണം നേരത്തെ പ്രസവിച്ചു, അരിക്കൊമ്പൻ്റെ കുഞ്ഞുങ്ങളാണ് ഇനിയുള്ള തലമുറ ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള പറച്ചിലുകൾക്കിടയിലാണ് ഇപ്പോൾ അരിക്കൊമ്പൻ ചിന്നക്കനാൽ വിടുമ്പോൾ ഒരു യാത്രയാക്കൽ ചടങ്ങ് പോലെ നമുക്ക് തോന്നുന്നു. കാരണം മനുഷ്യനെ പോലെ അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ള ജീവിയാണ് ആന എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. നമ്മുടെ കണ്ണുകളിൽ കാണുമ്പോൾ ഒരു പിടിയാനയും രണ്ട് കുട്ടിയാനകളും ഈ സമീപത്തേക്ക് അരിക്കൊമ്പൻ്റെ സമീപത്ത് ഉള്ള ഭാഗത്ത് വന്ന് അതിനെ നോക്കിയതിനു ശേഷം ഉള്ളിലേക്ക് വേസ്റ്റ് കുഴി ഭാഗത്തേക്ക് പോവുകയാണ്. മറിച്ചുള്ള ദൃശ്യങ്ങളിലേക്ക് വന്നാൽ ഇവിടെ നാല് താപ്പാനകൾ ഇപ്പോൾ നിൽക്കുന്നത് കാണാം. അതിൻ്റെ മുകളിൽ അതിൻ്റെ തൊട്ടടുത്തായി റേഡിയോ കോളർ പിടിപ്പിച്ചതിന് ശേഷമുള്ള അരിക്കൊമ്പനെ കാണാം. ഇനിയിപ്പോൾ അരിക്കൊമ്പൻ എങ്ങോട്ടേക്ക് പോയാലും ആ റേഡിയോ കോളറിലൂടെ അരിക്കൊമ്പനെ നിരീക്ഷിക്കാം, അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. സാറ്റലൈറ്റ് കോളറാണ് പിടിപ്പിക്കുന്നതെന്നാണ് വനം വകുപ്പ് നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ സിഗ്നൽ നഷ്ടപ്പെടാതെ തന്നെ ആനയെ വളരെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഈ വനം വകുപ്പിന് കഴിയും. ഏതെങ്കിലും ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങിയാൽ ആനയെ തുരത്തി ഓടിക്കാൻ കഴിയും. അത്തരം ഒരു ക്രമീകരണം കൂടി ഇപ്പോൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തായാലും അല്പസമയത്തിനകം ഈ ലോറി ഇവിടെ നിന്ന് നീങ്ങും. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട വനം വകുപ്പ്, പോലീസ്, റവന്യൂ അങ്ങനെ എല്ലാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് അടക്കം ഉള്ള ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ 150 വരുന്ന വനം വകുപ്പ് ദൗത്യ സംഘത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളുടെയും തയ്യാറെടുപ്പുകളുടെയും ശേഷമാണ് ഇപ്പോൾ അത്തരം ഈ ദൗത്യം പൂർത്തിയാകുന്നത്. ഇനിയുള്ളത് കിലോമീറ്ററുകൾ നീണ്ട യാത്ര. ആ യാത്രക്കിടയിൽ വീണ്ടും ആനയ്ക്ക് വേണ്ടി വന്നാൽ ബൂസ്റ്റർ ഡോസുകൾ നൽകും. ആനയുടെ സുരക്ഷയ്ക്കായി എല്ലാ മേഖലകളിലുമുള്ള പോലീസിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകൾ കൃത്യമായി ആ റോഡിൽ ട്രാഫിക് ക്രമീകരണം അടക്കം നൽകണമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാകും ഇവിടെ നിന്ന് ഈ വാഹനം പുറപ്പെടുക. ഇനിയിപ്പോൾ തന്നെ സമയം 5:45 എത്ര സമയം കൊണ്ട് ഇത് പൂർത്തിയാകും, എത്ര സമയം കൊണ്ട് ഈ യാത്ര അവസാനിപ്പിക്കാൻ കഴിയും എന്നതൊക്കെ സങ്കീർണതകളാണ്. കാരണം രാത്രി ഏറെ വൈകിയാൽ കാടിനുള്ളിലേക്ക് ആനയെ ട്രാൻസ്ലോക്കേറ്റ് ചെയ്യുന്നത് ഈ പോകുന്ന ദൗത്യ സംഘത്തിലുള്ളവരുടെ ജീവനും കൂടി സുരക്ഷ അവർക്ക് കൂടി പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും എല്ലാം ഭംഗിയായി ശുഭമായി പര്യവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അരിക്കൊമ്പനും ഇനി പോകുന്ന പുതിയ മേഖലയിൽ അവൻ്റെ സ്വൈര്യമായ വിഹാരം നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് വലതുവശത്തേക്ക് ക്യാമറ പാൻ ചെയ്താൽ ഒരു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ ആനക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും. അവർ ഇവിടെ തന്നെ സമീപത്തേക്ക് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒരു പിടിയാനയും രണ്ട് കുട്ടിയാനകളുമാണ് ഈ വേസ്റ്റ് കുഴിക്ക് സമീപം നിലയുറപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ രാവിലെ ഇതിൻ്റെ ഇടതുവശത്ത് ചക്കക്കൊമ്പനും വന്ന് നിന്നിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം. രണ്ട് ആനകളാണ് അവിടെ, ഒരു പിടിയാനയും രണ്ട് കുട്ടിയാനകളും അവിടെ നിൽക്കുന്നുണ്ട്. ആളുകൾ പലപ്പോഴും പറയാറുള്ളത് അരിക്കൊമ്പൻ്റെ ഫാമിലിയാണ് അത് എന്ന ആളുകൾ ഇവിടെ പറയാറുണ്ട്. അരിക്കൊമ്പൻ്റെ ഫാമിലി ആണെങ്കിലും അല്ലെങ്കിലും തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇവിടെ നിന്ന് വേർപെട്ട് പോകുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു യാത്രയാക്കൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ആ ദൃശ്യങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും മടങ്ങുന്നത് ഈ കുങ്കി ആനകൾ നിലയുറപ്പിച്ചിരിക്കുന്ന അരിക്കൊമ്പനെ ലോറിയിൽ കയറ്റിയിരിക്കുന്ന ആ ദൃശ്യങ്ങളിലേക്കാണ്. അവിടെ അല്പസമയത്തിനകം ഈ ലോറി ഇവിടെ നിന്ന് പുറപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയൊരു ദൗത്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ളവർ പറഞ്ഞത് കേവലം ഒരു ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന മിഷൻ അല്ല എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പക്ഷേ രണ്ടാമത്തെ ദിവസം തന്നെ വളരെ മികച്ച രീതിയിൽ അത് പൂർത്തീകരിക്കാൻ ഈ സംഘത്തിന് കഴിഞ്ഞു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്.